പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ താമസിയാൻ ആരംഭിച്ചു. നല്ലൊരു കുഞ്ഞൊരു ഗ്രൂപ്പാണ് കേട്ടോ. ഇന്ന് കുംഭസാര ദിവസമൊക്കെയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുമല്ലോ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1:9. അവിടെ ഭയങ്കരമായൊരു വാഗ്ദാനമാണ് പ്രിയ സഹോദരങ്ങളെ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത്. വചനം പറയുന്നത് എങ്ങനെയാണ്? തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക്, അതായത് യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരുമിച്ചുള്ള വാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ പ്രിയ സഹോദരങ്ങളെ, എല്ലാ വഴക്കിൻ്റെയും മൂല കാരണം എന്താണെന്നറിയാമോ? ഞാൻ അച്ഛാ, ഞാൻ ഒരു എന്നോടവൻ അവിശ്വസ്തത കാണിച്ചേ. അത് ചിലപ്പോൾ പങ്കാളിയായിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണറായിരിക്കാം, അല്ലെങ്കിൽ മക്കളായിരിക്കാം, പ്രിയപ്പെട്ടവരായിരിക്കാം, പല രീതിയിലുള്ള ബന്ധങ്ങളിൽ നല്ല നല്ല ബന്ധങ്ങളായിരിക്കും. പക്ഷേ അതൊരു എന്നോട് ഒരു വിശ്വസ്തത കാണിച്ചില്ല അച്ഛാ. ഇതാണ് എല്ലാവരുടെയും വേദന സഹോദരങ്ങളെ. നമ്മളുടെ ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും നമ്മോട് നിരന്തരം വിശ്വസ്തത പുലർത്തുന്ന ഏക വ്യക്തി ദൈവമാണ്, നമ്മുടെ യേശുവാണ്. ഹല്ലേലൂയ. ഈ ഒരു ഒരു പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ ഈ വചനം വായിക്കാനായിട്ട്. നമ്മുടെ പിതാ, നമ്മുടെ പുത്രൻ, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വചനം വിശ്വാസയോഗ്യമാണ്. അപ്പോൾ വിശ്വസ്തനായ ദൈവത്തെ, വിശ്വാസയോഗ്യമായ ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിച്ചതാണ് എൻ്റെ കണ്ണുനീരിൻ്റെ, എൻ്റെ സങ്കടത്തിൻ്റെ മൂലകാരണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഈ വചനത്തെ മുറുകെ ചേർത്ത് പിടിക്കാൻ വേണ്ട ഒരു അഭിഷേകം നിങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. വചനത്താൽ നാം പ്രകാശിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഒരിക്കലും നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് വരാൻ പറ്റില്ല. അതല്ലേ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നില്ലേ? അവൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മൾ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? വചനത്താൽ ഹൃദയം ജ്വലിച്ച അവസ്ഥയിൽ മാത്രമാണ് മുറിക്കപ്പെടുന്ന അപ്പം അത് യേശുവിൻ്റെ ശരീരമാണെന്ന് തിരിച്ചറിയുള്ളൂ. അത്തരത്തിലുള്ളൊരു അഭിഷേകം നമുക്ക് എല്ലാവർക്കും ഈ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ വേണ്ട ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിരുന്നു കുംഭസാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. യേശു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.